സൗദി അറേബ്യയിൽ ഒരു ഡോസ് വാക്സിൻ സ്വീകരിച്ച് കേരളത്തിലേക്ക് എത്തിയ പ്രവാസികൾക്ക് രണ്ടാം ഡോസ് നേടാൻ കഴിയാതെ നെട്ടോട്ടത്തിൽ. ഒന്നാം ഡോസ് ഫൈസർ വാക്സിൻ സ്വീകരിച്ചവർക്ക് അതേ വാക്സിൻ വിതരണം ചെയ്യാൻ സാധിക്കാത്തതാണ് കാരണം. അതേസമയം ഇന്ത്യയുടെ കോവാക്സിൻ സ്വീകരിച്ച് സൗദിയിലെത്തിയവരും തവക്കലിന്റെ ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസിന് വീണ്ടും വാക്സിൻ സ്വീകരിക്കേണ്ട ഗതികേടിലാണ്. ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ വിതരണം ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇതേ വാക്സിൻ സ്വീകരിച്ച കേരളത്തിലെത്തുന്നവർക്ക് രണ്ടാം ഡോസ് ലഭ്യമല്ല. സൗദി അറേബ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും വ്യത്യസ്ത കമ്പനികളുടെ വാക്സിനുകൾ ഒന്നും രണ്ടും ഡോസായി വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ ഇതിന് അനുമതി നൽകുന്നില്ലെന്ന് പ്രവാസി മലയാളി ഫെഡറേഷൻ സൗദി ദേശീയ ജനറൽ സെക്രട്ടറി ഷിബു ഉസ്മാൻ പറഞ്ഞു. സൗദി അറേബ്യയിൽ നിന്നും ഫൈസർ വാക്സിൻ എടുത്ത് ഫസ്റ്റ് ഡോസ് ഫൈസർ വാക്സിൻ എടുത്തിട്ട് വന്നതാണ്. സെക്കൻഡ് ഡോസ് തിരിച്ചു പോകുന്നതിന് വേണ്ടി കോവിഷീൽഡാണ് WHO നിർദ്ദേശപ്രകാരം സൗദി ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് സെക്കൻഡ് ഡോസായിട്ട് കോവിഷീൽഡ് എടുക്കാൻ. അങ്ങനെ അതിന് പ്രകാരം ഞാനിവിടെ കോവിൻ പോർട്ടലിലും കേരള ഹെൽത്ത് പോർട്ടലിലും അപ്ലൈ ചെയ്യും. ഇന്ന് എനിക്ക് സ്പോട്ട് കിട്ടുകയും ചെയ്തു. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അരിപ്പാട് താലൂക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പറയുന്ന അങ്ങനെ അവർക്ക് മാർഗനിർദ്ദേശങ്ങളൊന്നും കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഡോസ് കോവിഷീൽഡ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. തിരിച്ചു പോകാൻ വരെ മാർഗമില്ലാത്ത പ്രവാസികൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഉത്തരവുണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനിടെ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ കോവാക്സിൻ സ്വീകരിച്ച സൗദിയിലെത്തിയവർക്ക് തവക്കലിന് ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ലഭിക്കുന്നില്ല. കോവാക്സിന് സൗദി അറേബ്യയിൽ അംഗീകാരം ഇല്ലാത്തതാണ് തിരിച്ചടിയായത്. കോവാക്സിന് അംഗീകാരം നേടിയെടുക്കാൻ അടിയന്തര നയതന്ത്ര ഇടപെടൽ വേണം. അതോടൊപ്പം ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത വാക്സിൻ ഒന്നാം ഡോസായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിച്ചവർക്ക് രണ്ടാം ഡോസ് അനുവദിക്കണമെന്നും പ്രവാസികൾ ആവശ്യപ്പെട്ടു. നസറുദ്ദീൻ വിജയ്, 24, റിയാദ്.